മൂന്ന് ദിവസമായിട്ടും അർണാബ് ഗോസ്വാമിക്ക് ജാമ്യം നൽകാൻ ബോംബെ ഹൈക്കോടതി തയ്യാറായില്ല. അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെടുന്നതാണ് എന്നുള്ള വാദം അർണാബിന് വേണ്ടി ഹാജരാകുന്ന മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവേ അടക്കമുള്ളവർ രണ്ട് ദിവസമായി കോടതിയിൽ ഉന്നയിക്കുന്നുണ്ട്. എങ്കിലും അങ്ങനെ തിടുക്കത്തിൽ ജാമ്യം നൽകാനുള്ള ഒരു സാഹചര്യവുമില്ല എന്ന നിലപാടിൽ തന്നെ കോടതി ഉറച്ചു നിൽക്കുന്നു. വിശദമായ വാദം കേട്ടതിനു ശേഷമേ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. ഇതിനിടയിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അർണാബ് ഗോസ്വാമിയും അർണാബ് ഗോസ്വാമിയോടൊപ്പം ഈ ആത്മഹത്യാ പ്രേരണ കേസിൽ അറസ്റ്റിലായ ആളുകളുമൊക്കെ വലിയ ഷോ കാണിക്കുകയാണ്. റിപ്പബ്ലിക് ടിവിയുടെ സ്റ്റുഡിയോയിലിരുന്ന് അലറി വിളിക്കുന്നത് പോലെ, അവിടെ ആളുകളുടെ മേക്കെട്ട് കയറുന്നതുപോലെ കോടതിയിൽ ജഡ്ജിയുടെ മേക്കെട്ട് കയറാനും ജഡ്ജിയുടെ ന്യായവാദങ്ങളെ ഖണ്ഡിക്കാനും ഒക്കെ നടത്തിയ ശ്രമത്തിനെതിരെ കോടതി തന്നെ അതിരൂക്ഷമായ ഇടപെടൽ നടത്തി. ഒരു വേള ഇയാളെ പിടിച്ച് കോടതിയിൽ നിന്ന് പുറത്താക്കൂ എന്ന് തന്നെ ജഡ്ജിക്ക് പറയേണ്ടുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഹൈക്കോടതിയിലേക്ക് അർണാബ് ഗോസ്വാമിക്ക് പോകാൻ സാധിക്കാത്തതുകൊണ്ട് അവിടെ ഈ പറയുന്നത് പോലെ നാടകീയ രംഗങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ അർണാബിന് വേണ്ടി വാദിക്കുന്ന ഹരീഷ് സാൽവേ ആ തരത്തിലുള്ള മുടന്തൻ ന്യായങ്ങൾ നിരന്തരമായി കോടതിയുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് ദിവസവും ഹരീഷ് സാൽവേയെ മുന്നോട്ട് വച്ച വാദമുഖങ്ങളെ ബോംബെ ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല. അവിടെ അൻബായ് നായിക്ക് എന്ന ഇന്റീരിയർ ഡിസൈനറുടെയും അയാളുടെ അമ്മയുടെയും ആത്മഹത്യയ്ക്ക് കാരണമായ പ്രേരണാകുറ്റം ചുമത്തി അർണാബിനെയും അനുയായികളെയും അറസ്റ്റ് ചെയ്യുമ്പോൾ നിയമപരമായി പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചിട്ടില്ല എന്നുള്ള വാദമാണ് അവർ ഉന്നയിക്കുന്നത്. കേസ് റീ ഓപ്പൺ ചെയ്യുന്നതിന് ഒരു മജിസ്ട്രേറ്റിൻ്റെ അംഗീകാരം വേണമെന്ന ആ നിബന്ധന സംസ്ഥാന സർക്കാർ പാലിച്ചിട്ടില്ല എന്ന വാദമാണ് ഉയർത്തുന്നത്. നിയമപരമായി അങ്ങനെ മജിസ്ട്രേറ്റിൻ്റെ അംഗീകാരം കിട്ടിയാൽ മാത്രമേ ഒരു കേസ് റീ ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ഒറ്റനോട്ടത്തിൽ അറിയാത്തവരൊന്നുമല്ലോ ഹൈക്കോടതിയിലിരിക്കുന്നത്. അങ്ങനെ ഒരു ബോധ്യപ്പെടലുണ്ടെങ്കിൽ ആ കേസെടുത്തതും ആ കേസിൻ്റെ പേരിലുള്ള അറസ്റ്റുമൊക്കെ നിയമവിരുദ്ധമാണ് എന്ന് ഒരു മണിക്കൂർ കൊണ്ട് കോടതിക്ക് ഉത്തരവിറക്കാവുന്നതേയുള്ളൂ. പക്ഷേ ഇവിടെ അത് സംഭവിക്കുന്നില്ല. കാരണം അൻവായ് നായിക്കിൻ്റെ മകൾ നൽകിയിരിക്കുന്ന ഹർജിയിൽ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ബി ജെ പി സർക്കാരിൻ്റെ കാലത്ത് ഈ കേസ് അന്വേഷണം എങ്ങനെയാണ് മൂടി വയ്ക്കപ്പെട്ടത് എന്നുള്ള യാഥാർത്ഥ്യം അതുകൂടി തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരേ സമയം അർണാബ് ഗോസ്വാമിയുടെ ജാമ്യ ഹർജിയും അൻവായ് നായിക്കിൻ്റെ മകളുടെ ഹർജിയും പരിഗണിക്കുമ്പോൾ ഇതിൽ രണ്ടിലുമുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് വിശദമായി തന്നെ കടക്കണം എന്നുള്ളത് കൊണ്ടാണ് മൂന്ന് ദിവസമായി ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആ അസഹനീയമായ അലറിവിളികൾ കേൾക്കാതിരിക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നത്.